നമസ്കാരം വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഇടുക്കിയിൽ വീണ്ടും കയ്യേറ്റം ഒഴിപ്പിക്കൽ. ദൗത്യ സംഘത്തിന്റെ നടപടി ചിന്നക്കനാൽ സിംഗു കണ്ടെത്തി. മുൻപ് നോട്ടീസ് നൽകിയ 12 പേരുടെ ഭൂമി ഏറ്റെടുക്കും. പ്രതിഷേധവുമായി നാട്ടുകാർ. 13 എ പ്രകാരം നടക്കുന്ന നോട്ടീസിനകത്ത് ഈ നടപടിക്രമം പാലിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നടപടിക്രമം പാലിക്കണം. നിയമം എല്ലാവരും ഒരുപോലെയാ. അത് സബ് കളക്ടർ ആണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും എല്ലാവർക്കും ഒരുപോലെയാ നിയമം. നവകേരള സദസ്സിനെതിരെ കോഴിക്കോട് കളക്ട്രേറ്റിൽ ഭീഷണിക്കത്ത്. കത്ത് വന്നത് മാവോയിസ്റ്റ് വയനാട് ദളത്തിന്റെ പേരിൽ. നവകേരള സദസ്സിന്റെ കോഴിക്കോട് ജില്ലയിലെ പര്യടനം 12 മണ്ഡലങ്ങളിൽ. കരിവനൂർ കള്ളപ്പണ കേസിൽ അന്വേഷണം കൂടുതൽ സിപിഐഎം നേതാക്കളിലേക്ക്. സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസ് ഇഡിക്ക് മുന്നിൽ. കണ്ടലക്കേസിൽ എൻ ബാസുര അംഗന്റെയും മകന്റെയും കസ്റ്റഡി അപേക്ഷ ഇന്ന് കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ബില്ലുകളിൽ ഒപ്പിടാത്ത ഗവർണർക്കെതിരായ കേരളത്തിന്റെ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ. രാജ്ഭവൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കേന്ദ്ര സർക്കാരും മറുപടി നൽകും. നിയമസഭയെ മറികടക്കാൻ ഗവർണർക്കാകില്ലെന്ന് സംസ്ഥാന സർക്കാർ. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക ആശ്വാസം. ഗാസയിൽ 4 ദിവസത്തെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ. ബന്ദികളെ മോചിപ്പിക്കാൻ ധാരണ. സംസ്ഥാനത്ത് കുട്ടികളിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. വിമുക്തി കേന്ദ്രത്തിലേക്ക് പോകേണ്ടി വരുന്ന കുട്ടികളുടെ എണ്ണത്തിലും വർദ്ധനവ്. അധ്യാപകർക്ക് പരിശീലനം നൽകാനൊരുങ്ങി എക്സൈസ്.